ഡിസംബർ 20 ബുധനാഴ്ച, ലൂക്ക 1:26-38 വരെ വാക്യങ്ങൾ. 6 വയസ്സ് പ്രായമുള്ള ഒരു പ്രോട്ടസ്റ്റൻ്റ് ആൺകുട്ടി പലപ്പോഴും തൻ്റെ കത്തോലിക്ക കൂട്ടുകാർ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നത് കേട്ടിരുന്നു. അവന് അത് വളരെ ഇഷ്ടപ്പെട്ടു. അത് പകർത്തി മനഃപ്പാഠമാക്കി. ഒരു ദിവസം വീട്ടിൽ ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, ഇനി ഒരിക്കലും ഈ പ്രാർത്ഥന ചൊല്ലരുത്. മറിയത്തെ ഒരു ദേവതയായി കരുതുന്ന കത്തോലിക്കരുടെ അന്ധവിശ്വാസ പ്രാർത്ഥനയാണിത്. എല്ലാറ്റിനുമുപരി മറിയം നമ്മെപ്പോലുള്ള ഒരു സ്ത്രീയാണ്. കൂടുതൽ നിനക്ക് അറിയണമെങ്കിൽ ബൈബിൾ വായിച്ചാൽ മതി. അന്നു മുതൽ ആ കൊച്ചുകുട്ടി നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന പ്രാർത്ഥന ചൊല്ലിയില്ല. എന്നാൽ ഒരു ദിവസം സുവിശേഷം വായിക്കുമ്പോൾ മറിയത്തോട് മാലാഖിയുടെ സന്ദർശനത്തെക്കുറിച്ചുള്ള ഭാഗം കണ്ടു. ആഹ്ലാദത്തോടെ കുട്ടി തൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു, മമ്മി, ബൈബിളിൽ നന്മ നിറഞ്ഞ മറിയമ്മ എന്ന പ്രാർത്ഥന ഞാൻ കണ്ടു. ദൈവകൃപ നിറഞ്ഞവളെ, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ് എന്നെല്ലാം എഴുതിയിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അമ്മ ആ പ്രാർത്ഥനയെ അന്ധവിശ്വാസ പ്രാർത്ഥന എന്ന് വിളിക്കുന്നത്? മറ്റൊരവസരത്തിൽ വിശുദ്ധ എലിസബത്തിൻ്റെ വന്ദനം അവൻ കണ്ടു. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിൻ്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് മറിയത്തിന് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ കഥയും മറിയത്തോട് പ്രഖ്യാപിച്ച സന്ദേശവും മറിയത്തിൻ്റെ പ്രതികരണവും ഉണ്ട്. ആഴമായ വിശ്വാസമുണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു മറിയമെന്ന് മാലാഖിയോടുള്ള അവളുടെ പെട്ടെന്നുള്ള പ്രതികരണം വ്യക്തമാണ്. ഒരു മനുഷ്യസ്ത്രീ എന്ന നിലയിൽ മാലാഖിയുടെ പ്രഖ്യാപനം അവൾക്ക് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ച് ആശയക്കുഴപ്പവും ഞെട്ടലും അനിശ്ചിതത്വവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എത്ര നല്ലൊരു മാതൃകയാണ് മറിയം നമുക്ക് നൽകുന്നത്! തീർച്ചയായും മറിയം വിശുദ്ധയായ ഒരു സ്ത്രീയായിരുന്നു. എന്നിട്ടും മാനുഷികത്വം നിറഞ്ഞവളായിരുന്നു. ലൂക്ക എഴുതുന്നു, ദൂതൻ്റെ സന്ദേശം മറിയത്തെ വളരെയധികം വിഷമിപ്പിച്ചു എന്ന്. മാലാഖിയുടെ വാക്കുകൾ കേട്ടപ്പോൾ മറിയത്തിൻ്റെ മനസ്സിലും ഹൃദയത്തിലും ഓടിയെത്തിയ ചിന്തകളും വികാരങ്ങളും എന്തൊക്കെയായിരിക്കാം? തനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണോ എന്ന് തോന്നിയോ? എല്ലാം അവിശ്വസനീയമായ വാർത്തകൾ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് ചിലപ്പോൾ നിഗൂഢമായ രീതിയിൽ സംസാരിക്കുന്നു. മറിയത്തെപ്പോലെ നമുക്കും അവൻ്റെ പദ്ധതി മനസ്സിലാക്കാനും അംഗീകരിക്കാനും കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ മറിയത്തെപ്പോലെ ദൈവ പദ്ധതിയുടെ ഒരു ഉപകരണമാകാൻ നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ദൈവത്തോട് അതെ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ തീരുമാനമാകട്ടെ. സ്വർഗരാജ്യം സാക്ഷാത്കരിക്കാനുള്ള നമ്മുടെ ലളിതമായ സംഭാവനയാണത്.
ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഭൂമിയിലെ എല്ലാ ആളുകളും ദൈവത്തോട് യെസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ശത്രു ഉടൻ തന്നെ പൂർണ്ണമായും ഇല്ലാതാകും. ചിലപ്പോൾ നാമം ഭയപ്പെടുകയും ആശയക്കുഴപ്പത്തിലാകുകയും ചെയ്യുന്നു. പക്ഷേ നമുക്ക് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. അവൻ്റെ ശക്തി നമ്മെ കീഴടക്കട്ടെ. യേശു ചെയ്ത വാഗ്ദാനം അന്ത്യകാലം വരെ അവൻ നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം എപ്പോഴും സ്മരിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഹോളച്ചൻ CSSR ഫ്രം കേരള.